നമസ്കാരം. നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികം ആഘോഷിക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. ആഘോഷം സംസ്ഥാനത്തിന്റെ അതിർവരമ്പിലേക്ക് ഉള്ളിലേക്ക് തന്നെ ചുരുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആഘോഷങ്ങൾ പ്രവാസികളിലേക്കും വ്യാപിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ? അതിലും തെറ്റു പറയാൻ കഴിയില്ല. പക്ഷെ അതിനുവേണ്ടി പിരിവ് നടത്താൻ ആർക്കാണ് അധികാരം? മുഖ്യമന്ത്രി, സ്പീക്കർ, ധനമന്ത്രി എന്നിവരുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് സംഘാടക സമിതിക്ക് വേണ്ടി വ്യാപകമായി പിരിവ് നടത്തുന്നത് ഉചിതമാണോ? ഡിന്നറിനും ഒപ്പമിരിക്കാനുമൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെ ആയുധമാക്കിക്കൊണ്ട് ഫണ്ട് രൂപീകരിക്കാൻ ആര് ആർക്ക് അധികാരം നൽകി, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എവിടേക്കാണ് ഈ ഫണ്ട് പോകുന്നത്, എത്രയാണ് പിരിക്കുന്നത്, സർക്കാരിന് നിശ്ചയമുണ്ടോ, പ്രവാസികൾക്ക് നിശ്ചയമുണ്ടോ, സംഘടനയ്ക്ക് നിശ്ചയമുണ്ടോ? ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ ഉയരുമ്പോൾ എന്താണ് ഇതിൻ്റെ പൊരുൾ? അങ്ങനെ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വിദേശത്ത് പോയി പ്രാദേശികമായി ഫണ്ട് സ്വരൂപിച്ച് അവർക്കൊക്കെ അവിടെ ചടങ്ങുകൾ നടത്താം. പിണറായി വിജയൻ വിദേശത്ത് പോകുമ്പോൾ ഇത്ര വലിയ വിവാദമാക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ ആദ്യം പരിചയപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ മുൻ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപകുമാർ, കാസർഗോഡ് എം പി, മുതിർന്ന കോൺഗ്രസ് നേതാവ് സി രാജ്മോഹൻ ഉണ്ണിത്താൻ, രാഷ്ട്രീയ നിരീക്ഷകരായ ജോസഫ് സി മാത്യു, ഇടത് സഹയാത്രികനായ അൻവർ ഷാ പാലോട് എന്നിവരാണ്. ഒപ്പം സംഘാടക സമിതിയുടെ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ മന്മഥൻ നായർ ന്യൂയോർക്കിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീ മന്മഥൻ നായരിലേക്കാണ്. ശ്രീ മന്മഥൻ നായർ, ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി ഒരു സംഘാടക സമിതി ഉണ്ട്, അതിൽ താങ്കളുടെ റോൾ എന്താണ്? കോൺഫറൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും പല സബ് കമ്മിറ്റികളെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം ക്രോഡീകരിച്ചെടുക്കുക, അതിനു വേണ്ടി വരുന്ന ഫണ്ടുകൾ സമാഹരിക്കുക, ആ കമ്മിറ്റിയെ കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട കർത്തവ്യങ്ങളെല്ലാം തന്നെ അവരുടെ ജോലികളെല്ലാം തന്നെ ചെയ്യിപ്പിക്കുക, ആ ഒരു ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. താഴെ 59 പേരുള്ള ഒരു കമ്മിറ്റിയാണ്, ആ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ആ സംഘാടക സമിതി നടത്തുന്ന ഫണ്ട് റൈസിംഗ്, ഫണ്ട് പിരിവ് എന്തുകൊണ്ടാണ് വിവാദമായത്, അതിനുള്ള മറുപടി എന്താണ്? ഞങ്ങൾ വരുന്ന 200 ഡെലിഗേറ്റിനെ വെച്ച് നടത്തണമെന്നാണ് നോർക്കായിലുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ അതിനനുസരിച്ച് ഒരു ഡെലിഗേറ്റിൽ നിന്ന് 2000 രൂപ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിച്ചുകൊണ്ട് നടത്താം. ആ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നോർക്കയും അതിന്റെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ആശയങ്ങൾ അതുപോലെ തന്നെ മറ്റു റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വരുന്ന ആളുകളിൽ നിന്നും ഒരു കാരണവശാലും ഇനിയും ഫീസ് ഈടാക്കാൻ പാടില്ല, അത് ഫ്രീ ആയിട്ട് എടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് ലഭിച്ചത്. പിന്നീട് തോന്നിയ ഒരു ആശയമാണ് ഇങ്ങനെ ഒരു താരിഫ് അടിച്ചിറക്കി അതിൽ നിന്ന് അഡ്വർടൈസ്മെന്റ് നമ്മൾ കളക്ട് ചെയ്യുന്നു, അങ്ങനെ അതിന് തരുന്ന കൂടുതൽ പണം തരുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില 2 സൂട്ട് റൂം കൊടുക്കുന്നു, അവർക്ക് പരസ്യങ്ങൾ കൊടുക്കുന്നു, അങ്ങനെ അനവധി കാര്യങ്ങൾ കൊടുത്തു. അപ്പൊ നേരത്തെ ഡെലിഗേറ്റുമാരുടെ കയ്യിൽ നിന്ന് ഒരു പണം ഈടാക്കിക്കൊണ്ട് ഈ ചടങ്ങിൽ അവരെ ക്ഷണിക്കുക എന്നുള്ളതിനെ നോർക്ക അംഗീകരിച്ചില്ല, പകരം ഒരു താരിഫ് നിശ്ചയിച്ച് ഈ പ്രധാനികൾക്കൊപ്പം അവർക്ക് പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ അടക്കം അവരെ അറിയിച്ച് പണം സ്വരൂപിക്കുക എന്നുള്ളത് നോർക്ക സർക്കാർ അറിഞ്ഞുകൊണ്ട് സമ്മതത്തോടെ നടപ്പാക്കുന്ന പണപ്പിരിവാണ്. തീർച്ചയായിട്ടും ഈ സാധനം ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി ഇതിനോടുള്ള കമ്മിറ്റിക്കാർക്ക് നമ്മൾ വാട്സപ്പ് മെസ്സേജിൽ കൂടി ഈ മെസ്സേജ് ഈ ഒന്ന് കണ്ട താരിഫ് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തതിൽ വന്ന ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡിന്നർ വിത്ത് VIP എന്ന് എഴുതി. ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്നൊരു ഡിന്നർ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. VIP എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇതിൽ പങ്കെടുക്കാൻ നോർക്ക റൂട്ട്സിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള യൂസഫ് അലി, രവി പിള്ള, JK മേനോൻ അങ്ങനെ തുടങ്ങിയ അനവധി ആളുകൾ വരുന്നു. ഇവിടുന്ന് പരസ്യം കൊടുക്കുന്ന ബിസിനസ്സുകാർക്ക് അവരുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക, അത് മാത്രമാണ് ഉദ്ദേശിച്ചത്. അവരുടെ ചിത്രങ്ങൾ വെച്ച് മുഖ്യമന്ത്രിയുടെ, ധനമന്ത്രിയുടെ, സ്പീക്കറുടെ ചിത്രം വെച്ചല്ലേ പിരിവിനുള്ള ബ്രോഷർ തയ്യാറാക്കിയിരിക്കുന്നത്? അതിൽ വന്ന പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പടം കൊടുത്താണ് ആദ്യം മുതലുള്ള എല്ലാ നമ്മുടെ പരസ്യങ്ങളോ അല്ലെങ്കിൽ എല്ലാ താരിഫുകളോ ഏതെല്ലാം പബ്ലിക്കേഷൻസ് പോയിട്ടുണ്ട് അതിലെല്ലാം പ്രമുഖരായിട്ട് പങ്കെടുക്കുന്ന 4 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെയും പടങ്ങൾ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന VIP കൾ, കേരളത്തിൽ നിന്നുള്ള VIP കൾക്കൊപ്പം ഡിന്നർ എന്നുള്ള ഓഫർ വെക്കുക, പിരിവിന് വേണ്ടി കൊടുക്കുന്ന ബ്രോഷറിൽ മുഖ്യമന്ത്രിയുടെ വലിയ ചിത്രം, മറ്റു 3 ചെറിയ ചിത്രം പ്രസിദ്ധപ്പെടുത്തുക, എന്നിട്ട് VIP എന്ന് ഉദ്ദേശിച്ച് അവരല്ലെന്ന് പറയുക, ഇതാര് മനസ്സിലാക്കും? അല്ല, മുഖ്യമന്ത്രി ബാക്കി എല്ലാത്തിനകത്തും നമ്മൾ മുഖ്യമന്ത്രി എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മുഖ്യമന്ത്രി ഈ പ്രസംഗം നടത്തുന്നു, മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുക്കുന്നു, അതൊന്നും നോക്കാതെ
വി ഐ പി എന്ന് പറഞ്ഞ പേര് കണ്ടപ്പോൾ അത് മുഖ്യമന്ത്രിയാണെന്ന് അനുമാനിക്കുകയും വ്യാജമായിട്ടുള്ള ആ താരിഫിനകത്ത് വളരെ വ്യക്തമായിട്ട് അതിന്റെ അടിയിലായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷെ ശ്രീ മന്മഥൻ നായർ, എന്റെ സംശയം, നാട്ടിൽ നിന്ന് ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിന് വേണ്ടി എത്തുന്നത് മുഖ്യമന്ത്രിയും സ്പീക്കറും ധനമന്ത്രിയും മറ്റുദ്യോഗസ്ഥരും അടക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അവരുടെ ചിത്രം വെച്ചുകൊണ്ടാണ് ഈ പരിപാടിയുടെ സംഘാടനത്തിന് വേണ്ടി നിങ്ങൾ ഫണ്ട് സ്വരൂപിക്കുന്നത്. അവർക്കൊപ്പം ഇരിക്കാനും അവർക്കൊപ്പം വേദി പങ്കിടാനും അവർക്കൊപ്പം ഡിന്നർ കഴിക്കാനും അടക്കമുള്ള സൗകര്യങ്ങളാണ് നിങ്ങൾ ഈ പണം സ്വീകരിക്കാൻ വേണ്ടി അവരോട് ഒരു ഓഫറായി മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അവര് ഞങ്ങൾ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി അല്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും, ആരെ വിശ്വസിപ്പിക്കും? ഇന്നും ഇന്നലെയൊക്കെ രാഹുൽ ഗാന്ധി വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ആ മീറ്റിംഗ് സദസ്സിലേക്ക് കടക്കണം, അതിന് തുക നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഡിന്നർ അദ്ദേഹത്തിന്റെ കൂടെ കഴിക്കണമെങ്കിൽ ഒരു തുക നിശ്ചയിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു സംസ്കാര രീതി, ഫണ്ട് റേസിംഗ് രീതി ഇതാണ്. രാഹുൽ ഗാന്ധിക്ക് ചെയ്യാം, ക്ലിന്റണ് ചെയ്യാം, ട്രംപിന് ചെയ്യാം, അവരോരോ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നു. പക്ഷെ പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും സ്പീക്കറും അടക്കമുള്ളവർ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടേക്ക് യാത്ര ചെയ്യുന്നത്. സർക്കാരിന്റെ തന്നെ പരിപാടിയാണ്. ആ പരിപാടിക്ക് എത്തുമ്പോൾ അതിന്റെ പ്രാദേശിക സംഘാടനത്തിന് വേണ്ടി അവരുടെ ചിത്രം വെച്ച് അവർക്കൊപ്പം ഇരിക്കാനുള്ള ഒരു ഓഫറുമായി പണം പിരിക്കാമോ എന്നുള്ളതാണ് പ്രശ്നം. അമേരിക്കയിൽ ഏത് ഫണ്ട് റൈസ് ചെയ്യണമെങ്കിലും ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഗവൺമെന്റിൽ നിന്ന് ഒരു പെനി പോലും ഞങ്ങൾ വാങ്ങിക്കാതെ ഞങ്ങളുടെ കൈവശമുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ആളുകളിൽ നിന്നും ഈ ഫണ്ട് സമാഹരിച്ച് നടത്തുന്നതിൽ എന്താണ് തെറ്റ്? അമേരിക്കയിലെ ഒരു കൾച്ചർ അനുസരിച്ച് കേരള മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിന്റെ സംഘാടന ചിലവ് ഞങ്ങൾ പിരിച്ചെടുക്കുന്നു, അതിൽ മുഖ്യമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നു. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തതാണെന്ന് അങ്ങ് അംഗീകരിച്ചാൽ പോരെ? അതിനു പകരം ഞങ്ങൾ ബ്രാക്കറ്റിൽ മുഖ്യമന്ത്രിയെ മാറ്റിയിരുന്നു എന്ന് പറഞ്ഞ് ഇനി തടി തപ്പുന്നതിൽ എന്ത് കാര്യം? ഏതെങ്കിലും ഒരു വ്യക്തിയുടെയിൽ നിന്ന് മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ വലതുവശത്തോ ഇടതുവശത്തോ ഇരുത്താം എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുടെയെന്നെങ്കിലും ഞങ്ങൾ പൈസ ഇവിടെ സമാഹരിച്ചിട്ടുണ്ടെന്ന് ഏതെങ്കിലും ഒരു മീഡിയ പ്രൂവ് ചെയ്താൽ ഇതേ പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. ഞങ്ങൾക്ക് അങ്ങനെ അതൊരു ആവശ്യമില്ല. ഇതിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ഇവിടെ ജീവിക്കേണ്ട സാഹചര്യം അമേരിക്കൻ മലയാളികൾക്ക് ഇല്ല. വളരെ സുതാര്യമായിട്ട് ഇതിന്റെ കണക്കുകള് വ്യക്തമായി ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഇത് എന്ന ഹോട്ടലിലെ ഫൈനൽ ബില്ല് കിട്ടുന്നു, അതിന് ഒരാഴ്ചക്കുള്ളിൽ ഓഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിരിക്കും. മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള ഒരാൾ ആരോ പറഞ്ഞു അമേരിക്ക ഇതിൽ കള്ളപ്പണക്കാർ വരുന്നുണ്ടെന്ന്. അതിനർത്ഥം അമേരിക്കയിൽ ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നവരുമായി കള്ളപ്പണക്കാരാണോ? 200 ഡെലിഗേറ്റിനെ വളരെ ചിട്ടയോടുകൂടി 500-ൽ പരം ഡെലിഗേറ്റ് ആപ്ലിക്കേഷൻസ് വന്നതിൽ നമ്മൾ തിരഞ്ഞെടുത്തതാണ്. കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സർക്കാർ ചെലവിൽ അമേരിക്കയിലേക്ക് ഔദ്യോഗിക ചടങ്ങായി പോകുന്ന സമയത്ത് അതിനുവേണ്ടിയുള്ള ചെലവിന് സ്വരൂപിക്കുന്ന പണത്തിന് ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആംഗിൾ നിന്ന് കൊടുക്കാമോ? അങ്ങനെ ഒരു പണപ്പിരിവിന് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പാത്രമാകാമോ എന്നുള്ളതാണ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ രാജ്മൻ ഉണ്ണിത്താൻ, സർക്കാരിൻ്റെ നയാ പൈസ ഞങ്ങൾ ചെലവാക്കിയിട്ടില്ല, മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അവിടുത്തെ പ്രാദേശിക സംഘാടനത്തിന് കുറച്ച് പണം പിരിച്ചുണ്ടാക്കുന്ന ചെലവിനെ കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ക്രക്സ്. ഇവിടെ കേരളം ഒരുപാട് മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് മുഖ്യമന്ത്രിമാരുടെ പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ശ്രീ ഇ കെ നയനാർ, രണ്ട് ശ്രീ അച്യുതാനന്ദൻ. ഈ രണ്ട് മുഖ്യമന്ത്രിമാർക്കൊരു അപവാദമായിട്ടാണ് ഈ മുഖ്യമന്ത്രി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അധ്വാനിക്കുന്നവൻ്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവൻ്റെ പാർട്ടി, തൊഴിലാളിവർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ടൊരു പാർട്ടി, പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനി തുടങ്ങിയ ഒരു പാർട്ടി, ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലം എല്ലാം ഓരോ നിങ്ങൾ പരിശോധിച്ചോ. മോറീസ് മൈനറിൽ നിന്ന് മിനി കൂപ്പറിലെത്തിയ പാർട്ടി, മാത്രമല്ല ആഡംബര ജീവിതത്തിലെത്തിയ പാർട്ടി. പണ്ട് കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ച് ജീവിച്ച മുഖ്യമന്ത്രിമാരുണ്ട് ഈ രാജ്യത്ത്. ഇവിടെ ലോക കേരള സഭ 18, 20, 22 ഈ മൂന്ന് പ്രാവശ്യവും കേരള ലോക കേരള സഭയ്ക്ക് വേണ്ടി എത്ര കോടി രൂപ ചെലവാക്കി? എന്താണ് അതിൻ്റെ ഔട്ട്കം? അതാണ് ഇവിടെ പ്രശ്നം. 84 വിദേശയാത്ര കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്, മന്ത്രിമാരും പരിവാരങ്ങളും കുടുംബസമേതം. അത് കഴിഞ്ഞ 30 യാത്രകൾ, അതിൽ 84 സ്വകാര്യ യാത്രകളാണ്. ഈ 84 യാത്ര കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടി? ഓരോ യാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ, ഔദ്യോഗികമായ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ട പോസ്റ്റുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ആ പോസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ അവകാശവാദങ്ങളിൽ ഏതെങ്കിലും ഒരുന്ന് ഈ 84 യാത്രയിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടോ? ഇപ്പം മന്മഥൻ നായർ പറഞ്ഞല്ലോ, ഞങ്ങൾ വാട്സപ്പിൽ കൊടുത്ത ആരോ ചോർത്തിയെടുത്ത് പുറത്തു കൊടുത്താണ്. അപ്പോൾ വാട്സപ്പിൽ കൊടുത്തല്ലോ, വാട്സപ്പ് ചോർന്നു, അത് രണ്ടാമത്തെ കാര്യം. അതെ, അതെ. അതിനകത്ത് എന്താ പറഞ്ഞേ? ഇവിടെ ഇപ്പോൾ അമേരിക്കൻ ഡോളറ് 500,000 ഇതിനകത്ത് പറയുന്നത്, $500,000. അപ്പോൾ നമ്മുടെ 82 വെച്ച് കൂട്ടി നോക്കൂ. അപ്പോൾ ഇതിൻ്റെ ചെലവ് മൊത്തം ചെലവെത്ത. ഇത് നമുക്ക് രണ്ട് കാര്യങ്ങളിൽ നടത്താനുണ്ട്. ഒന്ന് നോർക്ക, നമ്മുടെ മന്ത്രി ധനകാര്യമന്ത്രി പറഞ്ഞു ഇത് മുഴുവൻ ഓർഗനൈസ് ചെയ്യുന്ന നോർക്കയാണ്.
നോർക്കയുടെ വൈസ് ചെയർമാൻ മുൻ സ്പീക്കറായ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ഞങ്ങളത് ഓർഗനൈസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സംഘാടന സമിതിയിൽ നോർക്കയിൽ എത്ര പേരുണ്ട് പറയട്ടെ? രണ്ട് ലോക കേരള സഭയുണ്ടല്ലോ, ആ സഭയിൽ എത്ര പേര് ഈ സംഘാടന സമിതിയിലുണ്ട്? മുഖ്യമന്ത്രി ഈ മൂന്ന് പാസ്, അതിൽ ആദ്യത്തെ 82 ലക്ഷം അല്ലേ, 82 ലക്ഷം കൊടുത്താൽ ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി താമസിക്കുന്ന അതേ സ്യൂട്ടിൽ രണ്ട് മുറി, മാത്രമല്ല മുഖ്യമന്ത്രിയോടൊപ്പം ഡിന്നർ, അതുമാത്രമല്ല രണ്ട് പേജ് പരസ്യം താഴോട്ട് വന്നപ്പോൾ അത് വേറെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് രണ്ട് തരം പൗരന്മാരില്ല, ഭരണഘടനയുടെ മുമ്പിൽ പോലും എല്ലാവരും തുല്യന്മാരാണ്. ഇവിടെ പിണറായി വിജയൻ രണ്ടുതരം പൗരന്മാരെ ഈ യാത്രയിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ ചടങ്ങിന്റെ സംഘാടന രീതി, അതിനുവേണ്ടിയുള്ള മൂലധന ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നോർക്ക, അതായത് സർക്കാർ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു ഡിക്റ്റേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് 2000 രൂപ വെച്ച് പിരിക്കാവുന്നപ്പോൾ അത് വേണ്ട, അവർക്ക് നിങ്ങൾ ചെലവും താമസവും കൊടുത്തിരിക്കണം, പകരം നിങ്ങൾ ലോക്കലി അവിടെ പണം കണ്ടെത്തണം എന്നൊരു സർക്കാരോ നോർക്കയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതു മാർഗത്തിലൂടെ ആര് പിരിക്കുന്നു എത്ര പിരിക്കുന്നു എന്താണ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്ന് ഉറപ്പിക്കാനുള്ള ബാധ്യത ഉണ്ടാവണമല്ലോ. ലോക കേരള സഭയുടെ വെബ്സൈറ്റ് നമ്മൾ പരിശോധിച്ചാൽ 2022 ലോക കേരള സഭയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ലണ്ടനിൽ നടന്ന റീജണൽ സമ്മേളനം എന്നുള്ള രീതിയിൽ അന്ന് ഏതൊക്കെ പരിപാടികൾ നടത്താം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബ്രോഷർ വരെ അവിടെ കൊടുത്തിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഒരു രേഖകളും അവിടെ കൊടുക്കുന്നില്ല. ഇതിന് മുമ്പ് നടന്ന രണ്ട് ചടങ്ങുകളിൽ റീജണൽ സമ്മേളനങ്ങളിലും സമാനമായ പിരിവുകൾ നടത്തിയിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം സർക്കാരിനെ ന്യായീകരിക്കാൻ വരുന്ന എല്ലാവരും പറയുന്നു. അതിൻ്റെ ഓഡിറ്റ് എവിടെ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ സർക്കാരിനെ നിർത്തി നമ്മളൊന്നും അറിയാതെ അവിടെ പിരിവ് നടത്തിയിരുന്നു എന്നും ആ പിരിവിൻ്റെ കണക്കുകൾ നമ്മളാരും കണ്ടിട്ടില്ല എന്നും കൂടിയാണ് ആ പറയുന്നതിൻ്റെ വേറൊരർത്ഥം. ഡെലിഗേറ്റ്സിൽ നിന്ന് 200 പേരെ ഞങ്ങൾ തിരഞ്ഞെടുത്തു. ആരാണ് ഈ ഞങ്ങൾ? നേരത്തെ ലോക കേരള സഭയിൽ തിരഞ്ഞെടുക്കുന്നതിനൊരു ഒരു മാനദണ്ഡം, ആരെയൊക്കെ തിരഞ്ഞെടുത്തു, അതെങ്ങനെ തിരഞ്ഞെടുത്തു, ഇതെല്ലാം ആ സൈറ്റിലുണ്ടായിരുന്നു. അത് ആദ്യത്തെ വർഷം ഒഴിച്ച് പിന്നീട് അതെല്ലാം അപ്രത്യക്ഷമായി. കാരണം ഓരോ അനിതാ പുല്ലയിലൊക്കെ വന്ന് ഇത് പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഇത് പറഞ്ഞാലാണല്ലോ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് ഓരോരോ വിവരം നമുക്ക് നൽകാതെ ഇരിക്കുക എന്നുള്ളൊരു സമീപനത്തിലേക്ക് ലോക കേരള സഭ തന്നെ നീങ്ങി. VIP കളോടൊപ്പം ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് ഒരു പാസ് ഇഷ്യൂ ചെയ്യുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ യൂസഫ് അലി അദ്ദേഹത്തെക്കാളി വലിയ VIP ഒന്നും അല്ല. അങ്ങനെ ഇവർ ധരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള മലയാളികളും അങ്ങനെ ധരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിപ്പോൾ ഒരു കഥ പറയുന്നതാണ്. ശ്രീ യൂസഫ് അലിയുടെ പടം പോലും അവിടെ അദ്ദേഹം പോകുമായിരിക്കും, പക്ഷെ പോകുമെന്ന് ആ ബ്രോഷറിലില്ല. ബ്രോഷറിലുള്ള പടം നമ്മുടെ ജനപ്രതിനിധികളുടേതാണ്. അതിനുശേഷം അവർ VIPs ഫ്രം കേരള എന്ന് പറയുന്നു. അദ്ദേഹവും ശ്രീ യൂസഫ് അലിയും കേരളത്തിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് വിചാരിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അമേരിക്കയിലെ ഒരു കൾച്ചറൽ പ്രാക്ടീസാണ് ഇതെന്നുള്ളത് ഞാനും എഗ്രി ചെയ്യുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം എന്താണ് വിൽപ്പനയ്ക്ക് വെക്കുന്ന കൊമോഡിറ്റി എന്താണെന്നുള്ളതാണ് ഇവർ ഈ സംഘാടക സമിതി. ഇവിടുന്ന് ഒരു ഔദ്യോഗിക ചടങ്ങിന് വേണ്ടി പോകുന്നു, അത് രണ്ട് ചടങ്ങായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരെണ്ണം ഹോട്ടലിനുള്ളിൽ വെച്ച് നടത്തുന്ന ഒരു പ്രതിനിധി സഭ, അതിൽ വരുന്നവരിൽ നിന്ന് പൈസ ഈടാക്കാതിരിക്കാൻ പുറത്ത് ടൈംസ് സ്ക്വയറിൽ 6 മണി മുതൽ 10 മണി വരെ എന്നാണ് പറയുന്നത്. എനിക്ക് മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പോലും കൺസേൺ തോന്നുകയാണ്. അവിടെ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ തെരുവിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുമെന്നും, ഞാൻ ആ ടൈംസ് സ്ക്വയറിൽ പോയിട്ടുള്ള ആളാണ്, അവിടെ ഇങ്ങനെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പൈസ മേടിക്കുന്ന ഒരുപാട് പേരവിടെ ഉണ്ട്. ദേഹത്ത് ടാറ്റു മാത്രം അടിച്ചു വരുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവിടെ ചെന്ന് ഇതിനിങ്ങനെ ഒരു പണപ്പിരിവ് നടത്തുക അവിടെ ഇരുന്നിട്ടെന്ന് പറയുന്നത്, എന്നിട്ട് എന്തിനാണ് പണം കൊടുക്കുന്നത്? അവിടെ വലിയ രണ്ട് സ്ക്രീനുകളുണ്ട്, ആ സ്ക്രീനുകളിൽ ഇവരുടെ പേരെഴുതി കാണിക്കും. അപ്പോൾ ഇവർക്കിങ്ങനെ ഒരു സന്തോഷം വരുമായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. പേരെഴുതി കാണിക്കും, അവരുടെ ബ്ലാനർ കാണിക്കും, പിന്നെ സ്റ്റേജിൽ ഇവരെ കയറ്റി എന്തോ സ്റ്റേജ് പ്രസൻസോ സ്റ്റേജിൽ അവരെ ആദരിക്കും. സോവനീറിൽ രണ്ട് പേജുള്ള പരസ്യം, ഇതെല്ലാം പറയുമ്പോഴത്തേക്ക് ഇവര് പൈസ കൊടുക്കുക. എന്തിനാ കൊടുക്കുന്നത്? ഇവര് പൈസ കൊടുക്കുന്നത് ഈ ഭരണ നേതാക്കളോടുള്ള പ്രോക്സിമിറ്റിക്ക് വേണ്ടിയാണ്. ഇത് ആർക്കറിയാൻ വയ്യാത്ത? അങ്ങനെ വിൽക്കാനുള്ള ഒരു ചടങ്ങ്, ഒരു ഉൽപ്പന്നമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ ഭരണ രംഗത്തുള്ളവരും എന്നുള്ള കാര്യം മറ്റുള്ളവർക്കൊക്കെ കോൺഗ്രസിനോ BJP ഒക്കെ പറഞ്ഞ് പറഞ്ഞോട്ടെ, ആദ്യം CPM പറയണം. എൻ്റെ വിചാരം CPMൻ്റെ കേന്ദ്ര നേതൃത്വം ഇതിൽ ഇടപെട്ട് കഴിഞ്ഞു എന്നാണ്.
ഈ ഡിന്നറിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ ഒരു സാധ്യതയുമില്ല. മുഖ്യമന്ത്രി മാത്രമല്ല സ്പീക്കറും ധനമന്ത്രിയും ഒന്നും പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോസഫ് പറഞ്ഞ വളരെ ഗുരുതരമായാണ്, നമ്മുടെ മുഖ്യമന്ത്രി ഒരു വിൽപ്പന ചരക്കാക്കി വന്ന് ആരാക്കി? സ്വയം നമ്മളോടൊപ്പം ആഹാരം കഴിക്കുന്നതിനോ നമ്മുടെ സാമീപ്യത്തിനോ ഒക്കെ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നമുക്കങ്ങ് വിൽപ്പന ചരക്കായേക്കാം എന്ന് ധരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കമ്പോളത്തിൽ എനിക്ക് നല്ല വിലയുണ്ടല്ലേ, എന്നാൽ പിന്നെ അടുത്തിരുന്നോട്ടെ, അല്ലെ എൻ്റെ കൂടെ ആഹാരം കഴിച്ചോട്ടെ, ഞാനതിനെ വിപുലീകരിക്കുന്നില്ല, വിപുലീകരിച്ചാൽ അതും അശ്ലീലമായിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുക എന്ന് പറയുന്നത് ഇടത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പോട്ടെ, ഇടതുപക്ഷ രാഷ്ട്രീയം തൊട്ട് ചിന്തിയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ആലോചിക്കാൻ നോക്കാം? ഫ്യൂഡൽ രാഷ്ട്രീയത്തിൻ്റെ അങ്ങേയറ്റമല്ലേ എൻ്റെ അടുത്തിരിക്കുന്നതിന് പൈസ വാങ്ങാം എന്ന് ചിന്തിക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു ഒരു അപജയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ പ്രശ്നം എന്താണെന്നറിയോ, ശ്രീ ബാലനെ പോലുള്ളവരൊക്കെ ന്യായീകരിക്കുന്നു, ഇവർക്കിത് മനസ്സിലാകാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ, പലരും ഞാൻ വ്യക്തിയെ ഒഴിവാക്കുന്നു, പലരും സ്വന്തം ആത്മാവിനെ വിറ്റിട്ട് സ്ഥാനം മേടിച്ചതാണ്. അവിടെ ഡിന്നറിൻ്റെ ആണെങ്കിൽ ഇവിടെ അധികാരത്തിൻ്റെ തീന്മേശയിൽ ഇത് കിട്ടാൻ വേണ്ടി സ്വന്തം ആത്മാവിനെയും കൂടെ ഉണ്ടായിരുന്ന സഹാക്കളെ രക്തസാക്ഷികളായവരെയും മരിച്ചു കിടന്നപ്പം ടി പി എ വന്നിട്ട് ഒളിഞ്ഞു വന്ന് കണ്ടിട്ട് പോയ നേതാക്കന്മാർ വരെയുണ്ട്. അതറിയാമല്ലോ, എന്തിനാ? സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അധികാരത്തിൻ്റെ തീന്മേശയിൽ ഇടം കിട്ടാൻ വേണ്ടി സ്വന്തം ആത്മാവിനെ വിറ്റവർക്ക് ഇതൊക്കെ തോന്നും. ശ്രീ അൻവർ ഷാ, 2015 മോദി ടൈംസ്കോളിൽ ഒരു വലിയ ആർഭാടപൂർവ്വ ഒരു ചടങ്ങ് നടത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വി ഐ പികളെ കൂട്ടിയതിനെ സി പി എം കേന്ദ്ര നേതൃത്വം ശക്തമായി എതിർത്തിരുന്നു. ആം ആദ്മി പാർട്ടി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി, അവർ ഓഡിറ്റ് ചെയ്ത് അവർക്ക് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഇതേപോലെ അരവിന്ദ് കെജ്രിവാളും ഡിന്നർ മേളകളൊക്കെ സംഘടിപ്പിച്ചപ്പോൾ അതിനെതിരെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തിരുന്നു. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ മുതിർന്ന നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം ഒരു ഔദ്യോഗിക യാത്രയുമായി വിദേശത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച് ബ്രോഷർ അടിക്കുക, വി ഐ പിയുടെ പ്രോക്സിമിറ്റിക്ക് ഒപ്പം വരുന്ന ഡിന്നർ കഴിക്കുന്നതിന്, അവിടെ സമയം ചെലവഴിക്കുന്നതിന്, നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന പോലെ ലേലം വിളിക്കുക എന്ന് പറയുന്നത് ശ്രീ ജോസഫ് പറഞ്ഞ പോലെ ഇടതുപക്ഷ രാഷ്ട്രീയം തൊട്ട് തേണ്ടിയിട്ടുള്ളവർക്ക് മൂക്കത്ത് വിരൽ വെക്കേണ്ട സംഭവമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു വഴിക്ക് പോകാനിറങ്ങുമ്പോൾ ചില നായ്ക്കൾ ഈ പറയുന്ന രീതിയിൽ നമ്മളെ നോക്കിക്കുരയ്ക്കും, നമ്മൾ ആ നായ്ക്കളെ കല്ലെടുത്തെറിയാൻ നിന്നാൽ നമുക്കൊരിക്കലും എത്തേണ്ടടുത്ത് എത്താൻ പറ്റില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ 2016 മുതൽ അധികാരത്തിൽ വന്നത് മുതൽ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന വിമർശനങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. നിങ്ങൾ നോക്കൂ, നോർക്കയാണ് ഇതിൻ്റെ സംഘാടനത്തിലേക്ക് വന്നത്. നോർക്ക തന്നെ എന്ത് ചെയ്തു, അത് അമേരിക്കയിലെ ബഹു സംഘടന, അവിടുത്തെ ബഹുജന ഓർഗനൈസേഷനായിട്ടുള്ള ഫോമ, അതോടൊപ്പം തന്നെ ഫൊക്കോ, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവരെ ഏൽപ്പിച്ചിട്ട് അവരാണിത് കൃത്യമായി അവിടെയുള്ള പ്രാദേശിക സംഘടനകളുമായിട്ടാണ്. ഇന്നലെ ഞാൻ മനസ്സിലാക്കിയത് നോർക്കയുടെ വൈസ് ചെയർമാനായിട്ടുള്ള പി ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം തന്നെ കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുത്തു. അല്ല, ഒരു സംശയം, ഇപ്പൊ പറഞ്ഞു ചില സംഘടനകളെ ഏൽപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. ഫൊക്കാന ഉണ്ട്, ഫോമയുണ്ട്, വേൾഡ് മലയാളി കൗൺസിൽ ഉണ്ട്, വേൾഡ് മലയാളി ഫോറം ഉണ്ട്, അവിടുത്തെ നോർത്ത് അമേരിക്കൻ പ്രസ് ക്ലബിന്റെ കുറച്ച് പ്രതിനിധികളുണ്ട്, ഇങ്ങനെയുള്ള പല സംഘടനകൾ ചേർന്നുള്ള ഒരു ഗ്രൂപ്പാണ് ഈ സംഘാടക സമിതി. ശ്രീ ജോസഫ് ചോദിച്ച ഒരു കാര്യമുണ്ട്, 200 ഡെലിഗേറ്റ്സിനെ തിരഞ്ഞെടുക്കണം, ആരാണ് നമ്മുടെ ലോക കേരള സഭയുടെ 200 പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ, എന്താണ് അവരുടെ മെറിറ്റ്, ആര് വരണമെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? നോർക്കയാണോ? അല്ല, ഇത് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നിട്ടുള്ള ലോക കേരള സഭയിലേക്കുള്ള അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം അത് സംസ്ഥാന സർക്കാരിനാണ്. പക്ഷേ ഈ പറയുന്ന റീജിയണൽ സമ്മേളനങ്ങൾക്ക് ഈ നോർക്കയും അതോടൊപ്പം തന്നെ എടുക്കുന്ന കമ്മിറ്റികളും ചേർന്നിട്ടാണ് തീരുമാനിക്കുന്ന അവിടുത്തെ സംഘടനകൾ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പല ജോലികളിൽ നിൽക്കുന്നവരുടെ പ്രതിനിധികൾ, ഇങ്ങനെ എല്ലാത്തിനെയും 200 പേരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? നോർക്കയുടെ നേതൃത്വത്തിലാണ്, നോർക്കയാണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കേട്ടില്ല, സംഘാടക സമിതിയും നോർക്കയും എല്ലാം ചേർന്നിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിയും അത് അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കം ലോക കേരള സഭയെ എങ്ങനെയാണ് കണ്ടത്? ഏറ്റവും അവസാനം കേരളത്തിലെ എന്താണ് വ്യവസായി ആയിട്ടുള്ള യൂസഫ് അലി എന്താണ് ഇവർക്ക് മറുപടി കൊടുത്തത്? ജോസഫ് സി മാത്യു അദ്ദേഹം പറഞ്ഞതിലേക്ക് വരാം. അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ പാർട്ടിയെ ഈ പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം വലിച്ചഴക്കാനായിട്ടാണ് ശ്രമിച്ചേക്കുന്നത്. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ പോകുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്, അത് ഇൻക്ലൂഡിംഗ് പ്രവാസികളുടെ അടക്കം മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയെ ഏറ്റവും നന്നായി വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഇത് ഏറ്റെടുത്തവർക്കുണ്ട്. അല്ലല്ല, പറയട്ടെ, 82 ലക്ഷം എന്ന് പറയുന്ന നിങ്ങൾ ഈ പറയുന്ന സുവനീർ, ആ പരിപാടി സ്പോൺസർ ചെയ്യുന്നവർക്ക്
കൊടുക്കേണ്ട തുകയാണ്. അത് ഏറ്റെടുക്കാനായിട്ട് ആളും എത്തിയിട്ടുണ്ട്. അല്ല, ബ്രോഷർ ഞാൻ വായിച്ചു നോക്കി. വി ഐ പി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയോ മറ്റാരും ഇവിടുന്ന് പോകുന്ന പൊളിറ്റീഷ്യൻസിനെ അല്ല. വി ഐ പിസ് ഒത്തിരി ഉണ്ടല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കാന്ന് അവർക്ക് പറയാമല്ലോ. അവർക്ക് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ സ്പീക്കർ എന്നിവരുടെ ചിത്രം വെച്ച് ഒരു ബ്രോഷർ അടിക്കുന്നു. കേരളത്തിൽ നിന്ന് വരുന്ന വി ഐ പികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ അടക്കമുള്ള അവസരം അതിലെ ഡെലിവറബിൾസ് ആയിട്ട് നിങ്ങളൊരു പണപ്പിരിവിന് വേണ്ടി കൊടുക്കുന്നു. അവസാനം വാർത്തയായി കഴിഞ്ഞ് പുറത്തായപ്പോൾ പറയാണ് ഈ വി ഐ പികളെ അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, വേറെ കുറച്ച് അവർക്കാണെന്ന്. അല്ല, അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പവും കേരളത്തിന്റെ സ്പീക്കർ, ധനകാര്യ വകുപ്പ് മന്ത്രി ഇവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനും ഇവരോടൊപ്പം ഇരുന്ന് ഉറങ്ങാനും അല്ലെങ്കിൽ ഇവരടുത്ത് കയറി ഇരിക്കാനുമാണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ ഇല്ല ആ ബ്രോഷർ പടം പ്രിന്റ് ചെയ്തിരിക്കുന്ന ലോക കേരള സഭയുടെ ഒരു പ്രോഗ്രസിന്റെ മുഖ്യമന്ത്രിയാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ. ഈ പറഞ്ഞ അല്ല, ഞാൻ ചോദിക്കട്ടെ, ലോക കേരള സഭയിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് ആരാണ് പറയൂ? മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും സ്പീക്കറും ഒക്കെയാണ്. ഇവരുടെ പടമല്ലാതെ പിന്നെ ആരുടെ പടം വെക്കണം? അല്ല, ഇതൊരു സ്വകാര്യ ചടങ്ങാണോ? ഇതൊരു സ്വകാര്യ ചടങ്ങാണോ? ഒന്നുകിൽ എന്നെ പറയാൻ സമ്മതിക്കണം. ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്ത ആ ജനാധിപത്യ മര്യാദ പി ജി അല്ല, നമ്മള് അല്ല ചോദ്യോത്തരവ് മാത്രമുണ്ട്. അല്ല, പി ജിക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ പറയുമ്പോൾ പി ജി അസ്വസ്ഥനാവേണ്ട ആവശ്യമില്ല. അല്ല, താങ്കളുടെ സംശയം, നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടാണ്. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ബഹുമാനപ്പെട്ട എം പി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയോ കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ തന്നെ വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് മുമ്പ് ഇവരുടെ പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണം പിരിച്ചു വീട് വെക്കാനെന്നും പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞ് ഈ പറയുന്ന മുറി ഇംഗ്ലീഷിൽ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഇപ്പൊ ഇവരുടെ യുവ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ ഈ എന്താണ് പല ഗൾഫ് രാജ്യങ്ങളിലും പോയി പൈസ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് തോന്നുന്നത് അവർ ചെയ്യുന്നത് പോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയെ വിൽപ്പന ചരക്കാക്കുന്നെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെ നിന്ന് പണം പിരിക്കാനാണ് എന്നൊക്കെ ഇവർ കാരണം ഇവരുടെ ഒരു കൾച്ചർ അതാണ്. ആ കൾച്ചറിലേക്കല്ല കേരളം ലോക കേരള സഭ നടത്തിയതും അതിൻ്റെ മേഖലാ സമ്മേളനങ്ങൾ നടത്തിയതും അതിൽ വന്ന ഔട്ട്പുട്ട് എന്താണ് അതിനെപ്പറ്റി ഞങ്ങൾ കൃത്യമായിട്ട് ഈ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ തയ്യാറാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിലുണ്ടായ ഈ പ്രവാസികളെ ഈ സർക്കാർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് 639 ഈ പറയുന്ന നിർദ്ദേശങ്ങളാണ് ലോക കേരള സഭയിൽ വെച്ചത്. അതിനെ ഔട്ട്കം ആക്കി ഏകദേശം 39 ഔട്ട്കം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ 11 കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ് പ്രവാസികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇവിടെ മൻമഥൻ നായർ പറഞ്ഞതിൽ നിന്ന് വി ഐ പി എന്നത് മുഖ്യമന്ത്രി അല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം താങ്കൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അത് വാദിച്ചും യൂസഫ് അലി കൊടുത്തിട്ടുണ്ടല്ലോ മറുപടി പ്രതിപക്ഷത്തിന് കൊടുത്തു എന്ന് പറഞ്ഞു. താങ്കൾ ഈ വിഷയത്തിൽ നിന്ന് തടി തപ്പാൻ നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടോ? ഞങ്ങളുടെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരാളും പിരിവ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പരിപാടിക്ക് ഞങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിന് നിന്നു കൊടുക്കില്ല എന്ന് ഒറ്റ മറുപടി. ഈ സമ്മേളനത്തിൽ ഡെലിഗേറ്റ് ആയി പങ്കെടുക്കാൻ ആരുടെ കയ്യിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ മേടിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ പറയും അല്ല. പിന്നെ നിങ്ങൾ എന്താ പറയുന്ന പണം പിരിക്കാൻ പരിപാടി, പണം പിരിച്ച് നടത്താവുന്ന പരിപാടി തന്നെയാണ്, സ്പോൺസർ പരിപാടി തന്നെയാണ്. അല്ല, അതെ, സ്പോൺസർ പരിപാടിയാണ്. അല്ല, സ്പോൺസർഷിപ്പ് നടത്താൻ തയ്യാറുള്ള ആൾക്കാർ സ്പോൺസർഷിപ്പുമായിട്ട് മുന്നോട്ട് വരട്ടെ. ഞങ്ങൾ അവർക്കുള്ള ഡെലിവറബിൾസിന് ഞങ്ങൾ നിന്ന് കൊടുക്കും. ഇല്ല, അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും. അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബിൽ ക്ലിന്റൺ നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ വരും, ഒരു ഫിക്സഡ് എമൗണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇപ്പോൾ പോകുന്ന ചടങ്ങിൽ പോലും അതിന്റെ പ്രോക്സിമിറ്റി അനുസരിച്ച് അവിടെ റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഡെലിഗേറ്റ്സ് ഈ സംസ്ഥാനത്തിന്റെ പ്രതിനിധികളും സർക്കാർ ചെലവിൽ അവിടെ ഒരു ഔദ്യോഗിക പരിപാടിക്ക് പോകുമ്പോൾ അതിന്റെ പ്രാദേശിക സംഘാടനത്തിന് ഇവരുടെ ചിത്രം വെച്ച് പിരിവ് നടത്തുന്നത് മാത്രമാണ് നമ്മൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിലൊരു ക്ലാരിറ്റിയോടുകൂടി ഒരു മറുപടി പറയാൻ സർക്കാരിനോ നോർക്കയ്ക്കോ സംഘാടക സമിതിക്കോ വിവിധ അസോസിയേഷനുകൾക്കോ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ ഈ ഘട്ടം വരെ? മൻമഥൻ നായർ പറഞ്ഞ ചില കാര്യങ്ങൾ വാസ്തവത്തിൽ അമേരിക്കൻ രാഷ്ട്രീയം തുടരുന്ന ഒരാൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അമേരിക്കൻ സർവകലാശാലകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അമേരിക്കൻ രാഷ്ട്രീയം പഠിപ്പിച്ചിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്.
പ്രസിഡൻഷ്യൽ ഇലക്ഷൻ മാത്രമല്ല, ഇനി ഏറ്റവും ലോക്കൽ മേയറുടെ ഇലക്ഷനിലും ഇതേ പ്രക്രിയയാണ്. ഈ പ്രക്രിയ വരുന്നത് ഒന്നുകിൽ മാസ് ഫണ്ടിങ് ആയിരിക്കും, അതല്ലെങ്കിൽ എലൈറ്റ് ഫണ്ടിങ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കുള്ള കോണ്ടാക്റ്റ് വെച്ച് ഞാനിത് അന്വേഷിച്ചപ്പോൾ ഈ സമ്മേളനത്തിന് മാസായിട്ട് കളക്ഷൻ നടന്നില്ല. ഒരാൾ പറഞ്ഞാൽ ആരും കൊടുത്തില്ല എന്നാണ്. മറ്റൊന്ന് പറഞ്ഞത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്ന് അവിടെ 10-40 വർഷമായിട്ട് താമസിക്കുന്ന ആൾക്കാർ പറയണം. ഞാൻ ഒരുപാട് പേര് വിളിച്ചു, ഞങ്ങളാരും ഇത് അറിഞ്ഞിട്ടില്ല എന്ന്. ടിപ്പിക്കൽ അമേരിക്കൻ പൊളിറ്റിക്സിൽ ഇത് രണ്ടും നടക്കാറുണ്ട്. മാസ് കളക്ഷൻ $100 വെച്ച് ഡിന്നറിന് കൂടെ ഇരിക്കാം പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന്, അല്ലെങ്കിൽ അതേസമയം ലക്ഷക്കണക്കിന് ഡോളർ കൊടുത്തും ഇതേ കാൻഡിഡേറ്റ് എടുത്തിരിക്കാം. അപ്പോൾ ഈ പാറ്റേൺ അവരവലംബിച്ചതിൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷേ അത് കേരള പൊളിറ്റിക്സിലോട്ട് വരുമ്പോഴാണ് ഈ കോൺട്രഡിക്ഷൻ വരുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു യൂസഫ് അലിയും മുഖ്യമന്ത്രിയുടെ മുകളിലല്ല, ഇവിടുത്തെ ഗവൺമെൻറ്റാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. ആ അവർക്ക് കിട്ടുന്ന സ്റ്റാറ്റസിന് താഴെ വരുള്ളൂ ബാക്കി എല്ലാവരും. ഈ ഇവരുടെ സംഘാടക സമിതിയുടെ നിർദ്ദേശത്തിൽ പ്രത്യേകിച്ച് ഫൊക്കാന പറയുന്നത്, ഇതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് 1 വിദ്യാഭ്യാസം, 2 ആരോഗ്യം, 3 സാങ്കേതികവിദ്യ, 4 വിനോദസഞ്ചാരം. ഈ 4 മേഖലകളിലും കേരളത്തിൽ കാര്യമായ ഇടപെടലുകൾക്കും മാറ്റങ്ങൾക്കും വഴിതെളിയിക്കുമെന്നാണ്. നമ്മൾ ആ ചർച്ചയിൽ അതും കൂടി എടുക്കണം. ഇത് എന്തുമാത്രമോടെ വരി, കഴിഞ്ഞ വർഷം റെക്കോർഡ് ആൾക്കാരാണ് വിദ്യാഭ്യാസത്തിന് കേരളം വിട്ടു പോയത്. അപ്പോൾ ഈ വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, ആരോഗ്യം, സാങ്കേതികവിദ്യ, ഇതിലൊക്കെ കേരളത്തിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഗുണം കിട്ടുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. അതിനുള്ള സ്റ്റെപ്പായിട്ട് വരട്ടെ. ആ നിലയ്ക്ക് അതിനെ പോസിറ്റീവായിട്ട് കാണുന്നതിന് നടക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഓഡിറ്റിംഗ് നേരത്തെ ഫൊക്കാനക്കാർക്ക് അവരുടെ സംഘാടകർക്കുള്ള ഓഡിറ്റിംഗ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഓഡിറ്റിങ്ങിൽ അവരെന്തെങ്കിലും നോർക്കയ്ക്ക് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടെങ്കിൽ ആ തീർച്ചയായിട്ടും ആ സുതാര്യത വേണം അതിനകത്ത്. ഇതിനകത്ത് മാർക്കറ്റ് ഫ്രണ്ട്ലിയാണ്, അല്ലാതെ ഇതിനകത്ത് ഫ്യൂഡലിസം ഒന്നുമല്ല. ഇത് ടിപ്പിക്കൽ മാർക്കറ്റ് പോളിസി തന്നെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഒരു കാലത്ത് ഇതിനെയൊക്കെ അങ്ങേയറ്റം എതിർത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ആ പോളിസി തന്നെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നൊരു സാഹചര്യം വന്നിരിക്കും. പണ്ട് അമേരിക്ക എന്ന് കേട്ടാൽ നമ്മളൊക്കെ വളരെ വിഷമമുള്ളൊരു കാര്യം, ആ സാമ്രാജ്യത്വ സ്വഭാവത്തിലുള്ളതാണ് കണ്ടത്. പക്ഷേ ഇപ്പം അത് തീർച്ചയായിട്ടും അത് മാറി എന്നുള്ളതിലും ഇതിനകത്ത് മാസ് ഫണ്ടിങ്ങിന് പകരം എലൈറ്റ് ഫണ്ടിങ് വരുന്നു. ആ എലൈറ്റ് ഫണ്ടിങ് അമേരിക്കയിലെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടമായിട്ടും കൂട്ടാം. അവിടുത്തെ പ്രവാസികളായ തൊഴിലാളികളുടെ ആത്മാഭിമാനം ഊട്ടി ഉയർത്താൻ വേണ്ടി മുഖ്യമന്ത്രി പോകുന്നു, പാഴ്വറം കൊണ്ട് പിന്നെ മറക്കണ്ട, ഇവിടെ കുറെ നായ്ക്കൾ കുറയ്ക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഇവിടെ. അതുകൊണ്ട് കേരളത്തിൽ നല്ലതാണ് ആ നിലയ്ക്ക് ഈ പറയുന്ന 4 മേഖലകളിൽ മാറ്റങ്ങൾ വരട്ടെ. അതിനെ ഞാൻ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുമെങ്കിൽ അതിന് ഒരു ഓഡിറ്റ് വേണം. നരേന്ദ്രമോദിക്ക് പോകാം, ഇതേപോലത്തെ ചടങ്ങുകൾ നടത്താം, അപ്പൊ നിങ്ങളൊക്കെ BJP വിട്ടു വാഴ്ത്തും. രാഹുൽ ഗാന്ധിക്ക് പോകാം, പ്രസംഗം നടത്താം, അതൊക്കെ നിങ്ങൾ BJP വിട്ടു വായിക്കും. മുണ്ടയിൽ കോരന്റെ മകൻ പിണറായി വിജയൻ എന്നുള്ള അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരാൾ ഒരു മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു നല്ല വെടിപ്പുള്ള ഡ്രസ് ഇട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ ശ്രീ മൻമോഹൻ നായർ തന്നെ പറഞ്ഞത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉയർന്ന വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ ആ വിരൽ ചൂണ്ടുന്നത് നിങ്ങൾക്കെതിരെയാണ്. പ്രതിപക്ഷത്തിന്റെ കുതിക്കെറിവാണോ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം? കേരളത്തിലെ ജനങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നായ്ക്കളുടെ കുരയിലായിട്ട് അവർ കാണുന്നുള്ളൂ. ഇപ്പൊ നായ്ക്കളായിട്ടാണ് നമ്മൾ ജനങ്ങളെ കാണുന്നത്. ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കണ്ടല്ലോ, ഇപ്പൊ ആനപ്പുറത്താണല്ലോ, അധികാരത്തിന്റെ ആനപ്പുറത്താണ്. അപ്പോൾ പട്ടിയെ പേടിക്കണ്ട. ഞാൻ വളരെ പച്ചക്ക് പറയാം, എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ റേറ്റ് അല്പം കൂടിപ്പോയി ഈ അമേരിക്ക സന്ദർശനത്തിൽ, മനസ്സിലായില്ലേ? അങ്ങയുടെ റേറ്റ് അല്പം കൂടിപ്പോയി. ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ അദ്ദേഹത്തിന് ബെർലിൻ കുഞ്ഞനൻ നായരുടെ പുസ്തകം കൊടുക്കാം, കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിത ശൈലിയെക്കുറിച്ച്, അവർ വന്ന വഴികളെക്കുറിച്ച്, അവരുടെ പാതയെക്കുറിച്ച്. നമ്മുടെ ചടയം കോകുന്നതിൻ്റെ വീട്ടിന് മുമ്പിലൊരു ശവസ്കാരം നടത്തിയ നടപടിയെക്കുറിച്ച്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാടുണ്ടല്ലോ, EMS, AK ഗോപാലൻ, അതുപോലെ സുന്ദരയ്യ, ഈ പറയപ്പെടുന്ന ചടയൻ ഗോവിന്ദൻ, ഇങ്ങോട്ടെടുക്ക. ഇവരുടെയൊക്കെ ജീവിതശൈലിയും രീതിയും ഇവരുടെയൊക്കെ സമ്പത്താണോ എന്നുള്ളത്? ഇന്ന് ഇവർക്ക് കോടികളാണ്. എന്തെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ മക്കൾക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം വന്നാൽ കോടികളാണ്. എവിടെ നിന്നാണ് ഈ കോടി? അധ്വാനിക്കുന്നതിൻ്റെ പാർട്ടിക്ക് എവിടെ നിന്നാണ് ഈ കോടി? പിന്നെ അദ്ദേഹം പറഞ്ഞ ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്തയിൽ നിന്ന് വാക്ക്, വാക്കിൽ നിന്ന് പ്രവൃത്തി, അതിൽ നിന്നാണ് സംസ്കാരം. ആ സംസ്കാരം ഓരോന്നെടുത്ത് പരിശോധിക്കാം. ഞാൻ ജനിച്ചു വളർന്ന വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സ്വത്ത് എനിക്കറിയാം, നാട്ടുകാർക്ക് മൊത്തം അറിയാം, അങ്ങനെ ഓരോരുത്തരുടെ അറിയാം. ഇന്ന് റൈറ്റ് ടു നോ, അവ വിവരാവകാശ നയപ്രകാരം ഈ നേതാക്കന്മാരുടെ എല്ലാം സ്വത്തുക്കൾ, അവിടെ മക്കളുടെ സ്വത്തുക്കൾ, ഭാര്യയുടെ സമ്പത്ത്, ഇതെല്ലാം ഒന്ന് പുറത്തുവിടാൻ ഈ പാർട്ടി തയ്യാറുണ്ടോ? പറയട്ടെ. അപ്പോഴല്ലേ ജീവിത ശൈലി, രീതി, ഈ സ്വത്ത് മാനത്തിൽ നിന്നാണ് പൊട്ടി വീണോ, ഭൂമിയിൽ നിന്ന് മുളഞ്ഞതാണ്? ഇതെവിടുന്നാണ് ഈ സ്വത്ത്? രാഷ്ട്രീയമല്ലാത്ത മറ്റൊരു തൊഴിലും അറിയത്തില്ല. പ്രധാനമന്ത്രി ഇവിടെ നിന്ന് യാത്ര പോകുമ്പോൾ അദാനി പോകുന്നില്ലേ, അല്ലെങ്കിൽ അംബാനി പോകുന്നില്ലേ? അംബാനിയാണോ VIP? അദാനിയാണോ VIP? പ്രധാനമന്ത്രിയേക്കാൾ 2.5 ലക്ഷം കോടി
അല്ലെങ്കിൽ 20,000,000,000 കോടിയുടെ അധിപന്റെ അവർ, അവരാണോ വി ഐ പി? പണമുള്ള ഈ രാജ്യത്ത് കോടീശ്വരന്മാരുണ്ട്, ക്രോണി ക്യാപിറ്റലിസം. അതല്ല, കേരളത്തിൽ നിന്ന് ലോക കേരളസഭയ്ക്ക് പോകുന്നെങ്കിൽ നമ്പർ 1 വി ഐ പി മുഖ്യമന്ത്രിയാണ്, നമ്പർ 2 വി ഐ പി സ്പീക്കറാണ്, നമ്പർ 3 ഉള്ളൂ ധനകാര്യമന്ത്രി. അതിനപ്പുറം എത്രയോ കോടീശ്വരന്മാരും, അവരൊക്കെ വി ഐ പികളാണ്. പക്ഷെ വെൻ കമ്പയർഡ് ടു കേരള സി എം, അവരൊക്കെ അതിന് താഴെയാണ്, പ്രോട്ടോകോൾ അനുസരിച്ച് അവർ താഴെയാണ്. മന്മഥൻ നായർ പറഞ്ഞു, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇതിനകത്ത് ഫണ്ടിങ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇതൊരു എലൈറ്റ് ക്ലാസ് ഫണ്ടിങ് ആണ്. എന്ന് വെച്ചാൽ ഈ പറയപ്പെടുന്ന കോടികൾ കൊടുക്കാൻ പറ്റാത്തവൻ ഇതിന് വരണ്ട എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി അല്ല പിണറായി വിജയൻ. നരേന്ദ്രമോദി ആരാണ്, വിജയൻ ആരാണ്? ഒരു ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കേണ്ട, പിന്തുണയ്ക്കുന്ന അധ്വാനിക്കുന്ന വർഗത്തിന് വേണ്ടി നിലകൊള്ളേണ്ട, പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട നരേന്ദ്രമോദി. അത് നരേന്ദ്രമോദി എപ്പോഴും സംസാരിക്കുന്ന അദാനിക്ക് വേണ്ടിയാണ്, അംബാനിക്ക് വേണ്ടിയാണ്, കോടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ ദരിദ്രന്മാർക്ക് വേണ്ടി ഇന്ന് വരെ നരേന്ദ്രമോദി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ശ്രീ പിണറായി വിജയൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഇടതുപക്ഷത്തെയാണ്. ഇപ്പം ഈ സമ്മേളനത്തിൽ രണ്ട് പേരുടെ അഭാവം മാത്രമേ ഉള്ളൂ. ഒന്ന് ശിവശങ്കരൻ, അയാൾ ജയിലിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാളും ഉണ്ടാവും. പിന്നെ രണ്ട്, സ്വപ്ന സുരേഷ്. ആനന്ദ ലബ്ധിക്കിന് എന്ത് വേണം ഇവ രണ്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ? ശ്രീ അൻവർ ഷാ, നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞൊരു വാചകം, മുഖ്യമന്ത്രിയുടെ റേറ്റ് കുറച്ച് കൂടിപ്പോയി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെ ഈ പണം പിരിക്കുന്നു, മുഖ്യമന്ത്രി ഫിക്സ് ചെയ്ത ഒരു എമൗണ്ട് ആണ് എന്നുള്ളതാണ് മറുപടി ഉണ്ടായത്. ഇവർ എത്രയോ നാളുകളായി എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരെയും മാധ്യമങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടാൻ ശ്രമിക്കുന്ന മുഖങ്ങളുണ്ട്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ ഇവർ പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടില്ല. ഇവർ കഴിഞ്ഞ 5 കൊല്ലം 2016 മുതൽ 2021 വരെ ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ടും ഈ പറയുന്ന എത്ര പേർ ഇന്ന് വീട്ടിലിരിപ്പുണ്ട് എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ ആയതുകൊണ്ട് ഞാൻ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരിയായ ഫുലാൻ ദേവിയെ ബാലറ്റ് പേപ്പറോടെ തെരഞ്ഞെടുത്ത രാഷ്ട്രമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതല്ല ഒരാളിന്റെ ക്വാളിറ്റി. അല്ല, ഉത്തർപ്രദേശില് യോഗി ആദിത്യനാഥ് ജയിക്കുന്നതും അല്ലെങ്കിൽ ഫുലാൻ ദേവി വിജയിച്ചതുപോലെയാണോ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിച്ച് അധികാരത്തിൽ വരുന്നത് എന്നതിലേക്ക് കൊണ്ടുപോകുന്നത്? എനിക്ക് എനിക്ക് അതിൽ മറുപടിയൊന്നുമില്ല. എനിക്ക് അതിൽ മറുപടി അത് ഓഡിറ്റിന് വിധേയമാണ്. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണല്ലോ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ജനത തന്നെയാണല്ലോ UDF പത്തൊമ്പത് സീറ്റ് ഇവരടക്കം കാസർഗോഡിൽ നിന്ന് ജയിച്ച് ലോക്സഭയിൽ പോയത്. 2014 അധികാരത്തിലെ നരേന്ദ്രമോദിക്ക് 2019 തുടർഭരണം കിട്ടിയതോടെ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള എല്ലാ വിമർശനങ്ങളും ഇടതുപക്ഷം. ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. BJP അധികാരത്തിൽ വരുന്നത് പോലെ തന്നെയാണ് CPM വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസും അധികാരത്തിൽ വരുന്നത് എന്നുള്ള കാഴ്ചപ്പാടാണോ നിങ്ങൾക്ക് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അത് ഓഡിറ്റബിൾ ആയിട്ടുള്ള വിഷയം. ഇനി രണ്ടാമത്, മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങളേലുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം, ഈ പറയുന്ന രീതിയിൽ എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം രാഷ്ട്രീയ നേതാവായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആരോപണം വന്നിട്ടുണ്ട്. നമ്മൾ എത്രയോ നാൾ ചർച്ച ചെയ്താണ് ഇവിടെ കേരളം ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ എവിടെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വിൽപ്പന ചരക്കാക്കിയിട്ടില്ല. നിങ്ങൾ ഇത്രയും, ഞാൻ ഈ നേർക്കുനേർ പരിപാടി ഇത്രയും സമയമായി, നിങ്ങൾ എവിടെയും ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് പറയാൻ നിങ്ങൾ, ഞാൻ ആദ്യം മുതലേ പറഞ്ഞതാ നിങ്ങൾ തയ്യാറായിട്ടില്ല. ഈ ലോക കേരള സഭ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഡോളർ ഉണ്ടോ സഖാവേ ഡിന്നർ എടുക്കാൻ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ച. അതായത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ എന്താണ് ന്യൂയോർക്കിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ നടക്കുന്ന ലോക കേരള സഭയുടെ മേഖലാ സമ്മേളന വേദിയിൽ സംഘാടന സമിതി ഒരു വിൽപ്പന ചരക്കാക്കി വെച്ച് പണം പിരിക്കുകയാണോ, സർക്കാരിന് അറിവുണ്ടോ ബോധ്യമുണ്ടോ, ആരാണ് ഇതിൽ അക്കൗണ്ടബിൾ, അതാണ് നമ്മുടെ അല്ല. ആദ്യം നിങ്ങൾ സംസാരിച്ച അതിന്റെ ഭാരവാഹി തന്നെ നിങ്ങൾക്ക് മറുപടി തന്നു. അതോടൊപ്പം തന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ജസ്റ്റിഫൈ ചെയ്യാനും, അങ്ങനെയാണ് എനിക്കൊരു സംശയം. അല്ല, ഒരു സംശയം അതേ കാര്യത്തിൽ തന്നെ, ഈ പറയുന്ന 2,50,000 ഡോളർ ബാബു സ്റ്റീഫൻ കൊടുത്തതും $100,000 50,000, 25,000, 10,000 വെച്ച് സ്ലാബ് ഓരോ കാറ്റഗറിയിൽ കൊടുത്തിരിക്കുന്ന, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ എലീറ്റ് സ്പോൺസർഷിപ്പ് ഉണ്ടല്ലോ, ഈ കൊടുക്കുന്ന പണത്തിന്റെ ചിലവ് ആരാണ് മോണിറ്റർ ചെയ്യുന്നത്, ആരാണ് ഈ തുകയ്ക്ക് അക്കൗണ്ടബിലിറ്റി? അല്ല,
ഈ തുക ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നടത്തിപ്പിൻ്റെ വലിയൊരു പ്രോഗ്രാമാണ്. നമുക്കറിയാം ടൈം സ്ക്വയറിനകത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒരു ദിവസം 5 ലക്ഷം പേരാണ് അതിലൂടെ പോകുന്നത്. അതിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഈ സമയം, നിങ്ങൾ ഈ പറഞ്ഞ 6 മണി മുതൽ വൈകുന്നേരത്ത് ഉള്ള ഈ സമയത്ത് 2.5 ലക്ഷം പേര് അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതി അവിടെ നടത്താൻ തന്നെ ഒരു കുറച്ച് സ്ഥലത്തിന് തന്നെ വലിയ എമൗണ്ടാണ്. അവിടെ സ്പോൺസർഷിപ്പിലൂടെയാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് എത്ര പൈസ എന്തിനൊക്കെ ചെലവഴിച്ചു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നോർക്കയ്ക്ക് കൃത്യമായി വിവരങ്ങൾ കിട്ടും. നോർക്ക അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അത് അല്ല, നോർക്കയ്ക്ക് ഈ ആരാണോ സംഘാടക സമിതി നോർക്കയിലെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇപ്പോ ഇതിന് വന്ന സമയത്ത് അതിനകത്ത് അമേരിക്കയിലെ വിവിധ സംഘടനകൾ ചേർത്തുകൊണ്ട് ഒരു സംഘാടക സമിതി ഉണ്ടാക്കിയിരിക്കുന്നു. അതെ, ആ സംഘാടക സമിതി ഒരു ബ്രോഷർ അടിച്ച് 40 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടു എന്ന് പറയുന്നു. എന്തായാലും നേരത്തെ പറഞ്ഞ ഒരു ക്രൗഡ് ഫണ്ടിങ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എലീറ്റ് ഫണ്ടിങ്ങിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവർ ഈ എന്താണ് അവർ മുന്നോട്ട് വെച്ച ഡെലിവറബിൾസ് ആണ് വിവാദമായതും ചർച്ച ചെയ്തതും ഒക്കെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനമാണ്. സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളെല്ലാം മുഖ്യമന്ത്രി അടക്കമുള്ളവർ സർക്കാർ ചെലവിലാണ് അവിടെ എത്തുന്നത്. അവർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ചിലവിലേക്കുള്ള പണം സ്വരൂപിക്കുന്ന അവിടുത്തെ സംഘാടക സമിതിയാണ്. ആ പണം എങ്ങനെ ചെലവഴിക്കുന്നു, എത്ര ചെലവഴിക്കുന്നു, ആര് ശേഖരിക്കുന്നു, എവിടെ നിന്ന് ശേഖരിക്കുന്നു, എങ്ങനെ ശേഖരിക്കുന്നു എന്നറിയാൻ സംസ്ഥാന സർക്കാരിന് അവിടെ പോകുന്ന ആൾക്കാർക്ക് ബാധ്യത ഉണ്ടോ ഇല്ലയോ, ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ്. അല്ല, ഞാൻ ഈ പറയട്ടെ, നിങ്ങളിപ്പോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. നിങ്ങൾ ഇത്രയും വലിയ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇവിടെ നമ്മുടെ മുന്നിൽ വരുന്ന ഫാക്റ്റുകളെ നിർത്തിയാണ് നമ്മൾ പ്രതികരിക്കുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് മറുപടി തരുന്നതും. സംഘാടക സമിതിക്ക് നോർക്ക പൂർണ്ണമായ അധികാരം കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ പൈസ പിരിച്ചോളുക, നിങ്ങൾ ഈ പൈസ ഈ പറയുന്ന ഇതിനു വേണ്ടി ഉപയോഗിക്കുക, ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള കണക്ക്, നിങ്ങൾ എത്ര രൂപ ചെലവാക്കി, നിങ്ങൾ എത്ര രൂപ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു എന്നുള്ളതിനെ പറ്റി അതിന്റെ റിപ്പോർട്ട് നോർക്കയ്ക്ക് കിട്ടിയാൽ മതി. അല്ല, സർക്കാരിന്റെ ഒരു ഔദ്യോഗിക പരിപാടി സ്റ്റേഡിയത്തിൽ സർക്കാരിന്റെ 2nd വാർഷികത്തിന് പ്രാദേശിക ആളോട് പറയാം നിങ്ങൾ എത്ര രൂപ പിരിച്ചു, എങ്ങനെയെങ്കിലും പരിപാടി നടത്തിക്കോ. നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞിരുന്ന എന്താ, സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ദൂർത്തടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് 1 രൂപ പ്രവാസി, ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവാസികളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്പോൺസർ ചെയ്ത ഒരു രാജ്യത്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ സ്റ്റേറ്റ് മുടക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ചെല്ലുന്ന മുഖ്യമന്ത്രിയുടെ പണം വെച്ച് വിൽപ്പന ചരക്കാക്കി പണം പുട്ടടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സുരേഷ് കുമാറെ, ഞാനും താങ്കളും തമ്മിൽ അടികൂടി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് കാണാൻ നല്ല രസമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ മറുചോദ്യങ്ങളായി ഉന്നയിച്ചാൽ ഞാൻ വസ്തുത കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് എന്റെ പണി. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഈ വിഷയത്തിൽ നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ ടൈറ്റിൽ തന്നെ ഈ പറയുന്ന നിങ്ങളുടെ സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് വെച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് ഇങ്ങനെ എനിക്ക് മറുപടി പറയാൻ പറ്റൂ? നിങ്ങളെ സുഖിപ്പിക്കുന്ന നിങ്ങൾക്ക് പരിശോധിക്കണോ വേണ്ടിയോ ചോദിച്ചപ്പം വേണോ വേണ്ടിയോ എന്നുള്ള ഡയറക്റ്റ് ചോദ്യം ചോദിക്കരുത്. വസ്തുത വിശദീകരിച്ചാലേ പറ്റൂ. വസ്തുത വിശദീകരിച്ചപ്പോൾ ഞാൻ രണ്ട് സംശയം ചോദിച്ചു. അല്ല, ഞാൻ ഉത്തരവുണ്ടെങ്കിൽ പറയുക. ലോക കേരള സഭയ്ക്ക് വേണ്ടി ദൂർത്തടിക്കുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന് ഈ പറയുന്ന പ്രവാസികൾ തന്നെ പറയേണ്ടി വന്നു, നിങ്ങൾ ഒരു പൈസയും തരണ്ട, ഞങ്ങൾ ടിക്കറ്റ് എടുത്താണ് കേരളത്തിൽ വന്ന് ഈ പറയുന്ന കേരളത്തിന്റെ ഈ പറയുന്ന വികസനത്തിലും കേരളത്തിന്റെ സമൂഹത്തിലും പ്രവാസികളുടെ ഇടപെടലുണ്ട്, പ്രവാസികളുടെ ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് പറയേണ്ടി വന്നു. അവസാന സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിനെ ഇങ്ങനെ വിവാദത്തിലേക്ക് കൊണ്ടുവരേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ്. അതിലുപരി നിങ്ങളുടെ മാധ്യമങ്ങളുടെ എന്താണ് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇതിലുണ്ട്. ഇത് അനാവശ്യമായ വിവാദമാണ്. പ്രവാസികൾ 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 പ്രവാസി എന്ന് പറയുന്ന ഈ പുള്ളി പറഞ്ഞ ഒന്നോ രണ്ടോ പേരല്ല, ശവശരീരം കൊണ്ടുവരാൻ തൂക്കിയിട്ട് ആ തൂക്കത്തിന് കാശ് കൊടുക്കുന്ന മലയാളികൾ പ്രവാസികൾ എവിടെയുണ്ട്? ഒന്ന്, ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ചാർട്ടേഡ് വിമാനം തയ്യാറാക്കി അവിടുന്ന് മലയാളികളെ കൊണ്ടുവന്ന പ്രവാസികളുണ്ട്. ആ പ്രവാസികളെ നമ്മൾ ഓർമ്മിക്കണം. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഈ ഫിലിപ്പൈൻസിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ അവരുടെ പണം മുടക്കാൻ ഈ ടാക്സ് ഒഴിവാക്കി കൊടുക്കുന്നു. മാത്രമല്ല അവരുടെ പുനരധിവാസം, പ്രവാസി ലോകം എന്ന് പറഞ്ഞാൽ
ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. അവരാണ് പ്രവാസികൾ. ആടുജീവിതം നയിക്കുന്നവരെ ആരെങ്കിലും നന്നാക്കാനാണോ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ നമുക്ക്? ഈ പ്രവാസികളായിട്ടുള്ളവർ അത് ചെറുതോ വലുതോ ആകട്ടെ, അവരുടെ റെമിറ്റൻസ് മാത്രമാണ് നമ്മുടെ അസ്ഥി എന്ന് പറയുന്നത്, മറ്റൊന്നുമില്ല. അപ്പോൾ അതിലെ നല്ല സംരംഭകരെ കൊണ്ട് കേരളത്തിലേക്ക് നേരത്തെ താങ്കൾ പറഞ്ഞ പല മേഖലയിലേക്കും ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനോ അല്ലെ അവരെ കൊണ്ട് ഒരു സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുമോ, ഒരു ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ വിവാദം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റിലെങ്കിലും വ്യക്തത വരുത്താനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനാണുള്ളത്. അതായത് അതിൻ്റെ അവിടുത്തെ ഫണ്ട് മൊബിലൈസേഷൻ എന്താണ്, അത് ഗവൺമെന്റ് ഉത്തരവാദിത്വമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ആളെ അസൈൻ ചെയ്തിരിക്കുന്നു, ഇതാണ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി, ഇതിനകത്തൊരു ആശങ്കയുടെ അടിസ്ഥാനമില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സംശയങ്ങൾ ഈ നിലയ്ക്ക് മുന്നോട്ട് പോകില്ല. അപ്പോഴും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ശ്രീ ജോസഫ് പറഞ്ഞ പോലെ ഇതൊരു വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് അവിടുത്തെ രീതിയാണ്. പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ ഒരു മുഖ്യമന്ത്രിക്ക് അവിടെ പോയിരുന്ന ഒരു ചടങ്ങിൽ ഒരു കാഴ്ച വസ്തുവായിട്ട് പണപ്പിരിവിന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഒരു പടി കൂടി കടന്ന്, ഞാൻ എൻ്റെ ബോധ്യം ഞാൻ പറയാം, ഈ ചെറിയ ഫണ്ടിങ് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പല പ്രധാനപ്പെട്ട ആൾക്കാരോടും ഫണ്ട് ചെയ്തായാലും ഈ പണി നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പലരും പണം മുടക്കാൻ തെളിവായിട്ടുള്ളത്. ഞാൻ അത്രമാത്രം ഇപ്പോൾ പറയുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ചടങ്ങ് അവിടെ നടക്കണമെന്നും എങ്ങനെ ഫണ്ട് വരണമെന്നും ആരുടെയിലാണ് ഫണ്ടുള്ളതെന്നും ഒക്കെ അറിയാവുന്നൊരു സർക്കാർ ഇതൊരു സംഘം ആളുകളുടെ തലയിലിട്ട് മാറി നിൽക്കുകയാണ്. ഇവിടെ ഈ പ്രവാസികളുടെ കാര്യവും ഈ ഫണ്ടിങ്ങിൻ്റെ കാര്യവും പറയുമ്പോഴും നമ്മൾ ഈ പുറത്തുള്ളവരെക്കുറിച്ച് എല്ലാ രാജ്യങ്ങളും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരേപോലെ കാണാൻ പറ്റില്ല. പശ്ചിമേഷ്യ കാണുന്ന പോലെ അമേരിക്കൻ കോണ്ടിനെൻറ്റിനെ കാണാൻ പറ്റില്ല. അമേരിക്കയിൽ നിന്ന് റെമിറ്റൻസ് ഒന്നും വലുതായിട്ട് വരുന്നില്ല ഇതുവരെ, നാട്ടുകാരുടെ കയ്യിൽ നിന്ന്, ഗൾഫിൽ നിന്ന് വരുന്ന പോലെയല്ല, അവിടെ നിന്ന് റെമിറ്റൻസ് ഒന്നും കാര്യമായിട്ട് വരുന്നില്ല. വളരെ വസ്തുതമായ തെറ്റാണ്. അല്ല അല്ല, മുഴുവൻ പറയട്ടെ, അല്ല മുഴുവൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഇൻകം വരുന്നത് നോർത്ത് അമേരിക്കയിൽ. ഇല്ല ഇല്ല, മുഴുവൻ പറയട്ടെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് സിറ്റിസൺസ് അല്ലാത്തവർക്ക് ഇവിടെ സിറ്റിസൺസ് ആയവർ അയക്കുന്ന കണക്കല്ല ഞാൻ പറയുന്നത്. അവിടെ പ്രവാസികളായിട്ട് അവിടെ സെറ്റിൽ ചെയ്ത ആൾക്കാർക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്കവിടെ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ട്, അവർക്കവിടെ ജീവിതമുണ്ട്, മരണം വരെ കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും. ഗൾഫിൽ നിന്ന് വരുന്നതുമായിട്ട് താരതമ്യം ചെയ്യാനേ പറ്റില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ ആട് ജീവിതം നയിക്കുന്ന ആൾക്കാർ കഷ്ടപ്പെട്ട് അയക്കുന്ന അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഒരു മുതലാളിത്ത രാജ്യത്തിൽ അവിടുത്തെ സൗകര്യങ്ങളും സമ്പത്തിലും സന്തോഷിച്ച് കഴിയുന്ന വിഭാഗക്കാർക്ക് അവർക്ക് കേരളത്തിൽ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ അതാണ് ഈ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, വിദ്യാഭ്യാസം പറഞ്ഞു, വിനോദസഞ്ചാരം പറഞ്ഞു, ആരോഗ്യം പറഞ്ഞു, സാങ്കേതികവിദ്യ. ഇത് അവരിൽ നിന്ന് ഒരു വിഭാഗത്തിനെ കേരളത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് ഇവിടെ ആ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റും ബിസിനസ്സും തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് എന്നുള്ളതാണ്. അത് അത് അതിൽ അത് അതിൽ എന്ത് ഔട്ട്പുട്ട് വരുന്നു എന്നുള്ളതും നമ്മൾ ഇനി ഭാവിയിൽ ചർച്ച ചെയ്യണം. ഓൾറെഡി നമുക്ക് നോർക്ക വൈസ് ചെയർമാൻ്റെ ഒരു പ്രസ്താവന വന്നു, ഞങ്ങൾക്ക് ഈ സംഘടന നോർക്കയ്ക്ക് തരുന്ന പണത്തിന് കണക്കുണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാമാണ് അത് അതിന് കണക്കുണ്ടാവും, അത് അത് ഓഡിറ്റബിളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ചിലവാക്കുന്ന പിരിക്കുന്ന കണക്ക് കേരള ഗവൺമെൻറ് ഓഡിറ്റ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല, അതിന് അവകാശമുണ്ടോ എന്നുള്ളതൊരു മറ്റൊരു ചോദ്യമാണ്. ഇതാണ് അവസ്ഥ, ഈ സാഹചര്യം മനസ്സിലാക്കി വേണം നമ്മൾ കാണാൻ. പോയിന്റ് ബ്ലാങ്കിൽ സംസാരിക്കുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഭംഗ്യന്തരേണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് അതൊക്കെ പ്രതിരോധിക്കാൻ മന്ത്രിമാർ രംഗത്തിറങ്ങേണ്ടതുണ്ടോ, ഞങ്ങളത് പറഞ്ഞാൽ ഭജനസംഘമാകുമോ അല്ലെങ്കിൽ ഭക്തരാകുമോ എന്ന് പലർക്കും സംശയമുണ്ട്. അങ്ങനെയല്ല, ഇറങ്ങണം, ഇറങ്ങി പ്രതിരോധിക്കണം. മന്ത്രിപ്പണി എന്ന് പറയുന്നത് രാഷ്ട്രീയ ഉത്തരവാദിത്തം കൂടിയാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറ്റു മന്ത്രിമാരെയൊക്കെ. അപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെയൊക്കെ എത്ര വിമർശനം വരുന്നു, ആ വിമർശനങ്ങൾ മുഴുവൻ കൂടുതൽ അവസരമാകുകയും വിമർശനങ്ങളിലൂടെ കരുത്ത് പകരുന്നവരാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഇനി എത്ര നായ്ക്കൾ കുരച്ചാലും, അമേരിക്കയെങ്കിൽ അമേരിക്ക, അതല്ല അദ്ദേഹം ഇനി അന്റാർട്ടിക്കയില്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ പോകാൻ തീരുമാനിച്ചാൽ പോയിരിക്കും. കുരയ്ക്കുന്നവരുടെ വായ്നാറ്റം തീർക്കുകയല്ലാതെ എന്ത് കാര്യം? ഞാൻ മന്ത്രി റിയാസിൻ്റെ പ്രസ്താവന ഇതിൽ കണ്ടിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ നടൻ ദിലീപ് ജയിലിലായ സമയത്ത് ഗണേഷ് കുമാർ പറഞ്ഞു, എല്ലാവരും കൂറു തെളിയിക്കേണ്ട സമയമാണിപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആഹ്വാനം ചെയ്യുന്നത് പോലെയാണ് എനിക്കത് തോന്നിയത്. അത് ഇതുവരെ ശ്രീ എ കെ ബാലൻ മാത്രമേ അങ്ങനെ ഡിഫൻസിൽ വന്നുള്ളെങ്കിൽ പുതിയ ആൾക്കാർ രംഗത്ത് വരാൻ സമയമായി, അവർ രംഗത്ത് വന്ന് സംസാരിക്കും, അത് ചെയ്തോട്ടെ. നമ്മൾ പ്രവാസികൾ, എൻ്റെ രണ്ട് അനുജന്മാരുൾപ്പെടെ എൻ്റെ 37 ഫസ്റ്റ് കസിൻസ് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും പ്രവാസികളാണ്. അപ്പോൾ ഈ പ്രവാസികളോട് നമുക്കൊരു വിരോധം ഇല്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ നിലനിൽപ്പ് അത് അവിടെയുണ്ട്. അതുകൊണ്ട് അതിനാനുപാതികമായിട്ട് അവരാണ്
മുഖ്യർ എന്നൊന്നും സമ്മതിക്കാൻ ഞാൻ തയ്യാറല്ല. ഈ ഇപ്പോൾ പല റീജിയൻ എവിടുന്നാണ് റെമിറ്റൻസ് കൂടുതൽ വരുന്നത്, അതിനനുപാതികമായിട്ട് അവർക്ക് ഒരു വെയിറ്റേജ് കൊടുക്കണം എന്നുള്ളതിനോടും എനിക്ക് യോജിപ്പില്ല. അത് ഇടതുപക്ഷ സർക്കാർ അത് ചെയ്യാനും പാടില്ല. ലോക കേരള സഭയുടെ ഡിസൈനിൽ തന്നെ, അതല്ല നമ്മുടെ വിഷയം, എന്നാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വാചകം, ഡിസൈനിൽ തന്നെ നമ്മുടെ ഒരു അപ്പർ ഹൗസ് എന്നുള്ള രീതിയിൽ സിലക്റ്റഡായിട്ടുള്ള കുറേ കച്ചവട പ്രമുഖരെ കൊണ്ടുവന്ന് നമ്മുടെ ജനപ്രതിനിധികൾക്ക് തുല്യരായി അവരോധിക്കാൻ വേണ്ടി നിയമസഭയിലേക്ക് കുടിയിരുത്താൻ, അതുകൊണ്ടാണ് നിയമസഭ അത് വിളിച്ചു കേട്ടത്. അതിനെയാണ് നമ്മൾ ഏറ്റവും ശക്തമായി എതിർത്തത്. ഒരു എക്സിക്യൂട്ടീവ് പ്രവാസികളുടെ വ്യൂവും കൂടെ കേട്ട് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് പോകണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അത് നിയമസഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കുടിയിരുത്താൻ വേണ്ടി അത് തീരുമാനിച്ചു. അന്ന് മുതൽ ധൂർത്തു തുടങ്ങി. ശങ്കരനാരായണൻ തമ്പി ഹോള് പുതുക്കി പണിതതിൻ്റെ ചെലവ് തൊട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ധൂർത്തുകൾ കാണാം. ആസാദ് മൂപ്പനെ കൊണ്ടൊരു ബില്ല് അവതരിപ്പിക്കുക, ഈ ബില്ല് ഒരു വള്ളിപുള്ളി തെറ്റാതെ അവിടെ പാസ്സാകുമെന്ന് മുഖ്യമന്ത്രി സ്പീക്കറെ ഇരുത്തിക്കൊണ്ട് ഉറപ്പ് കൊടുക്കുക. പിന്നെ ഈ ജനപ്രതിനിധികളൊക്കെ എന്തിനാണ് കേട്ടോണ്ടിരിക്കുന്നത്? എന്തിനാണ് നമുക്കൊരു ജനപ്രതിനിധി സഭ? ഡയമണ്ട് ഗോൾഡൻ ഏതാണ്ടൊക്കെ പറഞ്ഞു ഇവരുടെ പണപ്പിരിവിന് വേണ്ടിയുള്ള ഒരു ബ്രോഷർ തയ്യാറാക്കുന്നു. അതിൻ്റെ ആദ്യത്തെ പേജിൽ ഈ നമ്മുടെ ജനപ്രതിനിധികളുടെ പേര് പടം സഹിതം അവർ പങ്കെടുക്കുന്നത് പറഞ്ഞുകൊണ്ട് അതിൻ്റെ റേറ്റ് പറഞ്ഞ് അത് പ്രിപ്പയർ ചെയ്തൊരു ബ്രോഷർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇവർ പങ്കെടുക്കുന്നില്ല എന്ന് പറയാം. ഇവിടെ മുഖ്യമന്ത്രിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞ്, മന്ത്രിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് പിരിവിന് പോകുന്ന പലരെ പിടിച്ചകത്തിടുന്നുണ്ട്. എന്തിനാണ് അവരെ പിടിച്ചകത്തിടുന്നേ? അവർ പറഞ്ഞതല്ലേ ഉള്ളൂ, മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ലല്ലോ. ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് പിരിവ് നടത്തി മുഖ്യമന്ത്രി ഇല്ല എന്നിട്ട് അവസാനം പറഞ്ഞാൽ അതിന്മേൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥം? അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് പിന്മാറുന്നതാണെങ്കിൽ വളരെ നല്ല കാര്യം. വിമർശനങ്ങൾ കേൾക്കുന്നതിനെ ഒന്നും ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പിന്നെ ലോക കേരള സഭ എന്ന് പറയുന്നതിൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് സംസാരിക്കുന്നു. 15 മേഖലാ റിപ്പോർട്ടുകളാണ് പറഞ്ഞിരുന്നത്. അതിൽ 8 വിഷയാധിഷ്ഠിതമായിട്ടും 7 മേഖലാ സമ്മേളനങ്ങളായിട്ടും പറഞ്ഞു. ഈ 8 ഒരു ഇൻപുട്ടും നടന്നിട്ടില്ല. അതിൻ്റെ രണ്ടാമത്തെ കാര്യമാണ് ഇങ്ങോട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കാര്യം. പലപ്പോഴും പറയും ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ളതല്ല ഈ സഭയെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് ഇതെല്ലാം പ്രവാസികളെ സംബന്ധിക്കുന്നതെല്ലാം ലോക കേരള സഭ ചെയ്തതാണ്. നോർക്ക ചെയ്യുന്നതെല്ലാം ലോക കേരള സഭ ചെയ്തതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സഭയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. ഇവിടെ കോവിഡ് പോലത്തെ വലിയ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് KMCC പോലുള്ള സംഘടനകൾ ചെയ്തതിൻ്റെ 100 പോലും ഈ സംഘടനയ്ക്ക് സംഘടന എന്നുള്ള രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലെ വ്യക്തികളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അവരതിൻ്റെ മേനി നടിച്ചിട്ടുണ്ടാവും, അവരതിൻ്റെ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ അവർ ഫോട്ടോ എടുക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, വ്യക്തിപരമായി അവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സംഘടന എന്നുള്ള രീതിയിൽ ലോക കേരള സഭ കേരളത്തിന് ചെയ്ത കോൺട്രിബ്യൂഷൻ ഈസ് എ ബിഗ് 0. ഇതിൽ കുറേ പേര് നമ്മളുടെ വലിയ നേതാക്കന്മാരായിട്ട് കയറി നിന്ന് പറയുകയാണ്. പിന്നെ മറുപടി പറയേണ്ടത് ശ്രീ യൂസഫ് അലി ഒന്നും അല്ല. പ്രതിപക്ഷത്തിനോ ജനപ്രതിനിധികൾക്കോ മറുപടി പറയണമെങ്കിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പോകണം, അല്ലാതെ അവരെ അതൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കൊണ്ടാടുന്നുണ്ടല്ലോ, അപ്പോൾ തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ കൊണ്ടാടണം എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വകാര്യമായി സംസാരിച്ചാൽ മതി, ഞങ്ങളുടെ ചെലവിൽ വേണ്ട. ഇതാണ് നമ്മൾ പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുഴുവൻ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴവിടെ നടക്കുന്ന കാര്യത്തിൽ സംഭവിക്കുന്നത് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ സ്വപ്നയുടെ നിയമനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ കുണ്ടന്നൂർ പാലത്തിൻ്റെ കഥ നമ്മൾ ഒരുപാട് പറഞ്ഞാണ്. ഞങ്ങളല്ല, ഞങ്ങളത് PWC കൊടുത്തു, അവരത് വിഷൻ ടെക്കിന് കൊടുത്തു, അവർ നിയമിച്ചു, ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. പക്ഷേ ഇവർ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ആണെന്ന് നമുക്കറിയാം. ഇപ്പം നമ്മൾ AI ക്യാമറയുടെ കാര്യം പറയുന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 232 crore പോവുകയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ പ്രസാദ് യോഗിക്ക് എങ്ങനെ കൊടുക്കും? ഞങ്ങൾ കൊടുത്തില്ല, ഞങ്ങൾ കെൽട്രോണിന് കൊടുത്തത്. കെൽട്രോൺ അത് അവർക്ക് കൊടുത്തു, SRIT കൊടുത്തു, SRIT അത് അവർക്ക് കൊടുത്തു. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനൊക്കെ എന്ന് ചോദിക്കാം. ഇതേ ചോദ്യമാണ് ഇവിടെയും ചോദിക്കുന്നത്. ഞങ്ങളൊന്നും ചെയ്തില്ല, നോർക്ക ചെയ്തില്ല. സംഘാടക സമിതി, ഏത് സംഘാടക സമിതി? അവരെന്തുമാണ് സംഘടിപ്പിക്കുന്നത്? എന്ത് മീറ്റിംഗാണ് ലോക കേരള സംഘടിപ്പിക്കുന്നത്? സർക്കാരിൻ്റെ പരിപാടിയാണോ, നിയമസഭയുടെ പരിപാടിയാണോ, അതോ ഈ സംഘാടക സമിതിയുടെ പരിപാടിയാണോ? ഈ സംഘാടക സമിതിയുടെ പരിപാടിയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. സർക്കാരിൻ്റെ പരിപാടിയാണെങ്കിൽ ഞങ്ങൾക്ക് വിവരം അറിയണം, കൃത്യമായിട്ട് കാര്യം പറയണം. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നിരുത്തി അടുത്തിരിക്കുന്നതിന് പൈസ മേടിക്കുന്നുണ്ടോ എന്നറിയണം. അതൊരു പുതിയ കൾച്ചറാണ്, അത് നമുക്കറിയണം. അറിയുമ്പോൾ നമുക്ക് ഇടതുപക്ഷക്കാരോട് ചോദിക്കണം, നമ്മൾ ഒന്നിച്ച് നടന്നപ്പോൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇപ്പോൾ എന്താ മാറിയോ എന്ന് ചോദിക്കണം. കാര്യം നമ്മൾ നാളെ വോട്ട് ചെയ്യാൻ പോകേണ്ടതല്ലേ? അപ്പോൾ ഇവിടെ അറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ആ ചോദ്യമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും മലയാളിയുടെ പ്രവാസത്തിന് 100 ചരിത്രമുണ്ട്. അപ്പോൾ പ്രവാസികളായ മലയാളികൾ ഈ നാടിൻ്റെ നട്ടെല്ലായി വളർത്തിക്കൊണ്ടുവന്ന എല്ലാം ഇന്ന് ലോക കേരള സഭയുടെ സംഭാവനയിലേക്ക് എഴുതി ചേർക്കപ്പെടുകയാണ്. ഒരു കാര്യം മാത്രം ഭരണാധികാരികളും നേതാക്കളും ഒക്കെ ഓർക്കണം, പണം കൊടുത്താണെങ്കിലും അല്ലെങ്കിലും എത്ര വിയർപ്പൊഴുക്കി മണലാരണ്യത്തിലടക്കം കഷ്ടപ്പെടുന്ന ഒരു പ്രവാസിക്ക് നമ്മുടെ ഒരു നേതാവിൻ്റെ, ഒരു ഭരണകർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അവൻ്റെ ഒരു ആവശ്യം പറയാനുള്ള അവസരമുണ്ട് എന്ന്. അവരോട് ചേരുന്നതാണ്
പ്രവാസികളായ മലയാളികൾ. നേർക്കുതന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.